സൂപ്പർ താരങ്ങളില്ലാതെ നാലു ചിത്രങ്ങളാണ് ഇത്തവണ ഓണത്തിന് തിയേറ്ററുകളിൽ എത്തുന്നത്. യുവാക്കളെയും കുടുംബ പ്രേക്ഷകരെയും കയ്യിലെടുത്ത് ചിത്രങ്ങളെല്ലാം തന്നെ വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. ടൊവിനോ തോമസ്, ആസിഫ് അലി, ആന്റണി വർഗീസ് പെപ്പെ എന്നിവരുടെ സിനിമകൾ ഒരു വശത്തും ബാബു ആന്റണി, റഹ്മാൻ കൂട്ടുകെട്ടിലെത്തുന്ന മറ്റൊരു സിനിമ മറുവശത്തും മത്സരത്തിനുണ്ട്. പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന ചിത്രങ്ങളാണ് തിയേറ്ററുകളിലെത്തിയ പലതും. ഇപ്പോൾ ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയെ പുകഴ്ത്തി അഭിപ്രായം പറഞ്ഞെത്തിയിരിക്കുകയാണ് സംവിധായകൻ സത്യൻ അന്തിക്കാട്. മലയാള സിനിമ തകർന്ന് തരിപ്പണമാകുമോ എന്ന ഉത്കണ്ഠയിലിരിക്കുമ്പോഴാണ് താൻ ആസിഫിന്റെ ഈ സിനിമ കണ്ടതെന്നും ഇപ്പോൾ സന്തോഷത്തെക്കാളും ആശ്വാസമാണ് തോന്നുന്നതെന്നും ഫേസ്ബുക്കിലൂടെ സത്യൻ അന്തിക്കാട് പറയുന്നു. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ കണ്ട് മലയാള സിനിമ തകർന്ന് തരിപ്പണമാകുമോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കിഷ്കിന്ദ കാണ്ഡം കാണുന്നത്. ആഹ്ലാദത്തെക്കാൾ ഏറെ ആശ്വാസം തോന്നി. സ്ഥിരം വിജയ ഫോർമുലയെ ഒന്നും ആശ്രയിക്കാതെ എങ്ങനെ ഒരു ചിത്രമൊരുക്കി വിജയിപ്പിക്കാമെന്ന തിരക്കഥാകൃത്തും ക്യാമറാമാനായ ബാഹുൽ രമേഷും സംവിധായകൻ ദിൻജിത്തും തെളിയിച്ചിരിക്കുന്നു. വനമേഖലയോട് ചേർന്ന ആ വീടും ചുറ്റുപാടുമൊക്കെ സിനിമ കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ മായാതെ നിൽക്കും. സൂക്ഷ്മമായ അഭിനയത്തിലൂടെയും ശബ്ദ നിയന്ത്രണത്തിലൂടെയും ആസിഫ് അലി അത്ഭുതപ്പെടുത്തി എന്നു പറയാം. അഭിനയ സാധ്യതയുള്ള വേഷം കിട്ടിയാൽ വിജയരാഘവൻ അതിൽ മിന്നിത്തിളങ്ങുമെന്ന് വീണ്ടും തെളിയിക്കുന്നു. അപർണ ബാലമുരളിയും വളരെ പക്വതയോടെയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മുജീബിന്റെ സംഗീതവും പുതിയ തലമുറയെ വിശ്വസിച്ച് ഒപ്പം നിന്ന ജോബി ജോർജിനും സ്നേഹാഭിനന്ദനങ്ങൾ. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് മികച്ച സിനിമകൾ ഉണ്ടായാൽ മാത്രം മതി. കിഷ്കിന്ദ കാണ്ഡം തീർച്ചയായും ഇതിനൊരു മറുപടിയാണെന്നും സത്യൻ അന്തിക്കാട് പറയുന്നു. കക്ഷി, അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിനു ശേഷം ദിൻജിത് അയ്യത്താൻ സംവിധാനം ചെയ്ത സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡം. സെപ്റ്റംബർ 12 തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് ആദ്യ ദിവസം തന്നെ പ്രേക്ഷക പ്രശംസ നേടിയെടുക്കാൻ സാധിച്ചു. ചിത്രത്തിൽ ആസിഫ് അലി നായകനായിട്ടെത്തിയപ്പോൾ അപർണ ബാലമുരളിയാണ് നായികയായത്. ജഗദീഷ്, അശോകൻ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, ഛായാഗ്രഹണം എന്നിവ നിർവഹിച്ചത് ബാഹുൽ രമേഷാണ്.